പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു അക്കൗണ്ടൻസിയിലുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ, സോൾ ട്രേഡിംഗ് കൺസേണുകൾ, അതേപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്, അതേപോലെ സ്കൂളുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, ഹോസ്പിറ്റലുകൾ, ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എല്ലാ സ്ഥാപനങ്ങളും ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല. സപ്പോസ് ഒരു സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു സോൾ ട്രേഡർ ട്രേഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ലാഭം നേടുന്നതിന് വേണ്ടിയായിരിക്കും. പക്ഷേ ഒരു സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് ലാഭം നേടുന്നതിന് വേണ്ടിയല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രേഡിംഗ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഫൈനൽ അക്കൗണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അക്കൗണ്ടിംഗ് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഫൈനൽ അക്കൗണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പ്രിപ്പയർ ചെയ്തത്. ഈ ചാപ്റ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിംഗ് ജോലികൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്, ആ സ്ഥാപനങ്ങളുടെ ഫൈനൽ അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കുറേ സ്ക്രീനിൽ സൂപ്പർ മാർക്കറ്റ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, സ്പോർട്സ് ക്ലബ്ബ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം തന്നെ ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല. ചിലത് ലാഭം നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്, ചിലത് ലാഭം അല്ലാതെ മറ്റു കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ലാഭം അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയാം. അതായത് ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് വിച്ച് ആർ സെറ്റ് അപ്പ് ഫോർ പ്രൊവൈഡിങ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദ പബ്ലിക് ഇൻ ജനറൽ. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അതിലുള്ള അംഗങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ മൊത്തത്തിലോ സേവനം നൽകുന്നതിന് വേണ്ടിയാണ്, മറിച്ച് ലാഭം നേടുന്നതിന് വേണ്ടിയല്ല. ദെൻ പ്രോഫിറ്റ് ഈസ് നോട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് സച്ച് ഓർഗനൈസേഷൻസ്. ഇത്തരം സ്ഥാപനങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതേ അല്ല, മറിച്ച് അതിലുള്ള അംഗങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ സേവനം നൽകുക എന്നുള്ളതാണ്. എക്സാമ്പിൾസ്, ക്ലബ്ബുകൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ്, റിലീജിയസ് ഓർഗനൈസേഷൻസ്, അതേപോലെ ട്രേഡ് യൂണിയൻസ്, ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. ഇവരൊന്നും തന്നെ പ്രവർത്തിക്കുന്നത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കമേഴ്ഷ്യൽ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. പാർട്ണർഷിപ്പ് ഫേം, ജോയിൻ സ്റ്റോക്ക് കമ്പനി, ഈ തരത്തിൽ, ഈ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാം തന്നെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദെൻ ഇത് മാത്രമല്ല, നമ്മൾ ചുറ്റും കാണുന്ന സ്ഥാപനങ്ങൾ, സ്കൂൾസ് ഉണ്ട്, അതേപോലെ സോഷ്യൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ലൈബ്രറീസ് ഉണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ ലാഭമല്ല ലക്ഷ്യം വെക്കുന്നത്, മറിച്ച് അവർ സർവീസാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പം ലാഭം ലക്ഷ്യം വെക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അതേപോലെ സേവനം ലക്ഷ്യം വെക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതായത് ലാഭം അല്ലാതെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, സർവീസ് ലക്ഷ്യം വെച്ച് മോട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഫൈനൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കിനി എന്തൊക്കെയാണ് ട്രേഡിംഗ് എൻറ്റിറ്റീസും അതേപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റീസും, അല്ലെങ്കിൽ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും സേവനം ചെയ്യാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്,
മോട്ടീവ് ട്രേഡിംഗ് എൻറ്റിറ്റീസിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ലാഭം നേടുക എന്നുള്ളതാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റീസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സേവനം ചെയ്യുക എന്നുള്ളതാണ്. ഇതിലുള്ള അംഗങ്ങളുടെ സ്റ്റാറ്റസ്, ട്രേഡിംഗ് എൻറ്റിറ്റീസിലുള്ള അംഗങ്ങൾ ഒന്നുകിൽ അതിൻ്റെ പ്രൊപ്രൈറ്റേഴ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് ആയിരിക്കും. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അത് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കും, വരിക്കാരായിരിക്കും അല്ലെങ്കിൽ അംഗങ്ങളായിരിക്കും. ഇനി ലാഭത്തിൻ്റെ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. ട്രേഡിംഗ് എൻറ്റിറ്റീസിൽ ഓരോ വർഷം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അതിലുള്ള പ്രൊപ്രൈറ്റേഴ്സിൻ്റെ ഓണേഴ്സിൻ്റെ ഇടയ്ക്ക് വിതരണം ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓരോ ആളുടെയും വീതം എത്ര എന്ന് വെച്ചാൽ അത് നൽകും. ഇനി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്, നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എനി വൺ. ദെൻ റിസൾട്ട് ഓഫ് ആക്ടിവിറ്റീസ്, എന്താണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ, ട്രേഡിംഗ് എൻറ്റിറ്റീസ് ആണെങ്കിൽ, ട്രേഡിംഗ് നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ആ പ്രോഫിറ്റ് ആണെങ്കിൽ ആ ബിസിനസ് തന്നെ നിലനിർത്തും, അതല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ഉടമകൾ അവരുടെ പ്രോഫിറ്റിൻ്റെ വീതം പിൻവലിക്കും. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനുണ്ടാകുന്ന പ്രോഫിറ്റ് അല്ല, മറിച്ച് സർപ്ലസ് ആണ്, മിച്ചാണ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. ദെൻ വിച്ച് കനോട്ട് ബി വിഡ്രോൺ ബൈ ദ മെമ്പേഴ്സ്. സർപ്ലസ് ആണെങ്കിലും ഡെഫിസിറ്റ് ആണെങ്കിലും അംഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല അത്, അത് ആ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുക. ആർക്കും അത് ആ സ്ഥാപനത്തിൽ നിന്നും പിൻവലിക്കാൻ കഴിയില്ല. പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? മാനുഫാക്ചറിങ് ഫേമാണെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റാണ്. ഇനി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റാണ്. ദെൻ അക്കൗണ്ടിങ് സിസ്റ്റം, നമ്മൾ ഏത് അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ട്രേഡിംഗ് എൻറ്റിറ്റീസിൽ അക്രൂവൽ ബേസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദെൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അക്രൂവൽ ബേസും അതേപോലെ ക്യാഷ് ബേസും ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തൊക്കെ എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ എൻറ്റിറ്റീസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്, അതേപോലെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. എന്തൊക്കെയാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ? ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആർ ഫോംഡ് ഫോർ പ്രൊവൈഡിങ് സർവീസ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓർ പബ്ലിക്. പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു അതിലുള്ള അംഗങ്ങൾക്കോ സേവനം ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിക്കുന്ന സ്ഥാപനങ്ങളാണ്, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണത്. സാധാരണ ദീസ് ആർ ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ സൊസൈറ്റീസ്. സാധാരണയായിട്ട് ഇത് രൂപീകരിക്കുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റികളായിട്ടാണ്. നമ്മൾ ബിസിനസ്സിൻ്റെ ഫോമായിട്ടുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പോ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയോ ആ രൂപത്തിലല്ല ഇത് രൂപീകരിക്കുന്നത്, മറിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റുകളായിട്ടാണ് അല്ലെങ്കിൽ സൊസൈറ്റികളായിട്ടാണ്. ഇതിലുള്ള അംഗങ്ങളെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്നാണ് പറയാം, സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്. ദെൻ ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ എലക്റ്റഡ് മാനേജിംഗ് ഓർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇതിലുള്ള ഭരണനിർവഹണം നടത്തുന്നത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയാണ്. ദെൻ ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം, ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, ഡൊണേഷൻസ്, ഗവൺമെൻറ് എയ്ഡ് എക്സെട്ര. അതിലുള്ള അംഗങ്ങൾ നൽകുന്ന സബ്സ്ക്രിപ്ഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്പോർട്സ് ക്ലബ്ബാണെങ്കിൽ ആ സ്പോർട്സ് ക്ലബിൽ ഉള്ള അംഗങ്ങൾ നൽകുന്ന മാസം അല്ലെങ്കിൽ വർഷത്തിൽ നൽകുന്ന വരിസംഖ്യയാണ് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് പ്രവർത്തിക്കുന്നത്. ദെൻ ദ ഫണ്ട്സ് റേസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻ ആർ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. ഇപ്പോൾ ഇതിന് ക്യാപിറ്റൽ ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇത്തരത്തിൽ അംഗങ്ങളുടെ നിന്ന് കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന വരിസംഖ്യകൾ ചിലവൊക്കെ അയച്ച് ബാക്കിയുള്ള പൈസ ഒരു ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്ന രൂപത്തിലാണ് അവിടെ ആ സ്ഥാപനത്തിൽ നിലനിർത്തുക. ദെൻ ദ സർപ്ലസ് ജനറേറ്റഡ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി മെമ്പേഴ്സ്. ഓരോ വർഷത്തെയും ചിലവ് കഴിച്ച് ഉള്ള സർപ്ലസ് മിച്ച സംഖ്യ ആർക്കും തന്നെ വിതരണം ചെയ്യുന്നില്ല, അത് ആ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തുക. ഓക്കെ, താങ്ക് യു.